പ്രിയ കുട്ടികളെ, ടീച്ചർ തന്ന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ആ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോ? ചെയ്തിട്ട് ആരെയാ കാണിച്ചത്? അച്ഛനെ കാണിച്ചു, അമ്മയെ കാണിച്ചു, പിന്നെ ടീച്ചറിന് അയച്ചു കൊടുത്തോ? കൊടുത്തു അല്ലേ? കൊടുത്തിട്ട് ടീച്ചർ എന്ത് പറഞ്ഞു? ഗുഡും സ്റ്റാറും ഒക്കെ കിട്ടിയോ? കിട്ടിയല്ലേ? അപ്പം നമുക്കൊന്നും കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. എന്തൊക്കെയായിരുന്നു ചേച്ചി കൊച്ചനുജന് കൊടുത്ത സമ്മാനങ്ങൾ അല്ലേ? നമ്മൾ കൊച്ചനുജൻ എന്ന് പറയുന്നൊരു കവിതയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു കൊച്ചനുജൻ്റെയും ഒരു ചേച്ചിയുടെയും കഥയാണ് പറയുന്നത്. അപ്പോൾ ആ കൊച്ചനുജന് ചേച്ചി കുറേ സമ്മാനങ്ങൾ കൊടുത്തിരുന്നില്ലേ? എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നും കൂടെ ഒന്ന് പറയാം. നിങ്ങളും കൂടെ പറയുമോ? ആ എന്തൊക്കെയാണ് കൊടുത്തത്? മയിൽപ്പീലി, പാവ, പളുങ്കുമാല, മുല്ലവള്ളി, പുസ്തകങ്ങൾ. ആ എന്തൊക്കെയാണോ ഒന്നും കൂടെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എല്ലാവരും മറന്നോ അതോ ഓർത്തിരിപ്പോട്ടോ എന്ന് നമുക്കൊന്ന് അറിയണ്ടേ? എന്തൊക്കെയാണ് ചേച്ചി കൊച്ചനുജന് കൊടുത്ത സമ്മാനങ്ങൾ? പളുങ്കുമാല, പാവ, കുന്നിക്കുരു, പുസ്തകങ്ങൾ, മയിൽപ്പീലി, മുല്ലവള്ളി അല്ലേ? ഇതൊക്കെയാണ് ചേച്ചി കൊച്ചനുജന് കൊടുത്തത്. കവിത ചൊല്ലി നോക്കാം. ചേതന പോലവേ കാത്തതല്ലേ ചേച്ചി ചേലണി പാവകളെ, ചേറാണ്ടൊരെന്റെ കൈ തൊട്ടുപോയാൽ ഒട്ടു ചേതം വരുമെന്ന് ചൊന്നതല്ലേ. എന്തിനേ പിന്നെ നീ എന്റെ മുമ്പിൽ ഇമ്മനോഹാരിത വെച്ചു തന്നു? തേരോടിക്കാറ്റിനായി ഏറെ ചുകന്ന പൂവാരി കൊടുക്കുന്ന വള്ളി പോലെ, എന്തിനേ ചേച്ചി തൻ പുസ്തകങ്ങൾ എന്നലമാരിയിൽ കൊണ്ടുവച്ചു? നിത്യം പെറുന്ന മയിൽപ്പീലി കണ്ണുകൾ പൊത്തിമറച്ചിട്ടു മാറ്റിടാതെ, നൂലിൽ നീ കോർത്തൊരു നാളിൽ മാത്രം ചേലിൽ ഞാനിട്ട പളുങ്കുമാല, ഊരിത്തരേണ്ട പെൺകുട്ടികൾ കാണത്രേ സാരിയും മാലയും ചേർച്ചയുള്ളു. നീ എന്താണിങ്ങനെ മൂകയാവാൻ നിൻമിഴിയെന്തേ കലങ്ങി നിൽക്കാൻ? ഇങ്ങനെ ഇങ്ങനെയാകിലേ നല്ലുവൻ നിന്നും കലമ്പിയോ നിന്നോടമ്മ? ഇന്നലത്തേക്കേ പുറം വളപ്പിൽ കുന്നിക്കുരുവും പെറുക്കി നിൽക്കേ, എന്നുള്ളിലിപ്പോഴൊരീശൽ എന്തോ താനാണ് അമ്മ വിളിച്ചതു നിന്നെ മാത്രം. ഉമ്മറത്തിണ്ണയിൽ വന്നിരുന്നു നമ്മളറിയാത്തൊരേറെയാൾക്കാർ, കന്മതിലിന്മേൽ കളം നിറഞ്ഞൊരു നാൾ അമ്പലപ്രാവുകളെന്ന പോലെ. നിന്നെ വിളിച്ചു വരുത്തിയമ്മ പിന്നാലെ വേണ്ടാതെ ഞാനുമെത്തി, എന്നേർക്കതിലൊരാൾ പുഞ്ചിരിക്കൊണ്ടപ്പോൾ ഒന്നിടിക്കാനൻ മനസ്സിൽ വന്നു. ആളൊഴിഞ്ഞന്തി വിളക്കു വച്ചു
ബാലപാഠം ഞാൻ ഉരുവിടുമ്പോൾ ആരുമകായിലില്ലെന്തേ വടക്കിനി മൂലയിൽ ഇത്രയും നാട്ടുകൂട്ടം തേങ്ങിയതാരേ ചിരിച്ചതാരേ തേടി ഞാനങ്ങോട്ട് വന്ന നേരം ഞാനറിയാതുള്ള ഭാഷ മുരളുന്ന തേനീച്ചക്കൂടാണതെന്നു തോന്നി നീ എൻ അരികിലിരുന്നു രാവിൽ നീ മന്ദമന്ദം പുറംതലോടി നീണ്ട നെടുവീർപ്പു കൊണ്ടുറക്കിയിട്ടു ഞാൻ കണ്ടു കനത്ത കിനാവനേകം പോവുകയാണു നീ വേറെ എങ്ങോ പൊന്നനുജാതനെ കൂട്ടിടാതെ പാവയും പീലിയും ചേച്ചിയെ കാണാതെ പാവം കരയുകിലെന്തു ചെയ്യും ഞാനിനി താനെ കുളിച്ചുകൊള്ളാം ഞാനിനി താനെ കിടന്നുറങ്ങാം ആവില്ലതൊന്നും എന്നായ അവയെ കൊണ്ടു പോവുകയാവും കുറച്ചു ഭേദം നീ നട്ടു ചെന്തളിർ മുറ്റി നിൽക്കും തൂമുല്ലയുണ്ടിളം മുട്ടിടും ആഴത്തിലത്രയും താണിറങ്ങിപ്പോയ വേരിനി എങ്ങനെ നീ പറിക്കും വേരിനി എങ്ങനെ നീ പറിക്കും കവിത കേട്ടല്ലോ എല്ലാവരും അല്ലേ കൊച്ചനുജൻ്റെയും ചേച്ചിയുടെയും കവിത അല്ലേ അതിൽ കൊച്ചനുജനും ചേച്ചിയും തെക്കേ തൊടി വളപ്പിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ വിളിച്ചു അല്ലേ ആരെയാണ് വിളിച്ചുകൊണ്ട് പോയത് ആ ചേച്ചിയെ ചേച്ചിയാണ് വിളിച്ചുകൊണ്ട് പോയത് എങ്കിലും ചേച്ചി പോയപ്പം കൂടെ കൊച്ചനുജനും ഒന്ന് പോയി എന്തിനായിരിക്കാം അമ്മ ചേച്ചിയെ വിളിച്ചുകൊണ്ട് പോയത് ആ കവിതയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഉമ്മറത്തൊക്കെ ആരോ വന്നിരിക്കുന്നുണ്ട് അല്ലേ ഇപ്പം എന്തിനായിരിക്കാം ആ നമ്മുടെ കൊച്ചനുജൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയെ പെണ്ണ് കാണാൻ കുറച്ച് പേര് വന്നിരുന്നു അപ്പോൾ ആ പെണ്ണ് കാണൽ ചടങ്ങിന് വേണ്ടിയിട്ടാണ് കൊച്ചനുജൻ്റെ ചേച്ചിയെ അമ്മ വിളിച്ചുകൊണ്ട് പോയത് നമ്മൾ കണ്ടു കൊച്ചനുജൻ്റെ ചേച്ചിയുടെ പെണ്ണ് കാണൽ ചടങ്ങ് നടന്നു അതിനുശേഷം ചേച്ചിയിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വന്നത് ഇല്ലേ ആ കവിതയിൽ നമ്മൾ പറഞ്ഞിരുന്നു കൊച്ചനുജൻ്റെ ചേച്ചിയുടെ കുറേ മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ ആ വരികൾ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം കൊച്ചനുജൻ്റെ ചേച്ചിയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ കാണിക്കുന്ന വരികൾ ഇല്ലേ നമുക്ക് ഒന്ന് നോക്കാം ആ വരികൾ ഏതാണെന്ന് നീ എന്താണ് ഇങ്ങനെ മൂകയാകാൻ നിൻമിഴി എന്തേ കലങ്ങി നിൽക്കാൻ ഇങ്ങനെ ഇങ്ങനെ ആകിലേ നല്ലുവം നിന്നും കലമ്പിയോ നിന്നോടമ്മ നീ എന്താണ് ഇങ്ങനെ മൂകയാവാൻ നിൻമിഴി എന്തേ കലങ്ങി നിൽക്കാൻ ഇങ്ങനെ ഇങ്ങനെ ആകിലേ നല്ലുവൻ നിന്നും കലമ്പിയോ നിന്നോടമ്മ നീ എന്നരികിലിരുന്നു രാവിൽ നീ മന്ദം മന്ദം പുറംതലോടി നീണ്ട നെടുവീർപ്പു കൊണ്ടുറക്കിട്ടു ഞാൻ കണ്ടു കനത്ത കിനാവനേകം നീ എന്നരികിലിരുന്നു രാവിൽ നീ മന്ദം മന്ദം പുറംതലോടി നീണ്ട നെടുവീർപ്പു കൊണ്ടുറക്കിട്ടു ഞാൻ കണ്ടു കനത്ത കിനാവനേകം കേട്ടു ആ വരികൾ കൊച്ചനുജൻ്റെ ചേച്ചിയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് പറയുന്ന വരികളാണ് നമ്മളിപ്പോൾ
ചൊല്ലിക്കേട്ടത് അല്ലേ. അതിലെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ചേച്ചി വളരെ ഊകയായിപ്പോയി അല്ലേ, ചേച്ചിയുടെ മിഴികൾ എപ്പോഴും കലങ്ങിയിരിക്കുന്നു അല്ലേ. നമ്മുടെ കണ്ണുകളൊക്കെ എപ്പോഴും കലങ്ങിയിരിക്കുന്ന എപ്പോഴാണ്? നമുക്ക് എന്തെങ്കിലും സങ്കടമൊക്കെ വന്ന് നമ്മൾ കരയുമ്പോഴാണ് നമ്മുടെ കണ്ണുകൾ എപ്പോഴും കലങ്ങിയിരിക്കുന്നത്. അതുപോലെയാണ് കൊച്ചനുജൻ്റെ ചേച്ചിയുടെ കണ്ണുകളും ഇരിക്കുന്നത്. കൊച്ചനു ചിലപ്പോൾ എന്താ ചിന്തിച്ചത്? ഒരുപക്ഷെ അമ്മ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവാം, നല്ല കുട്ടിയായിരിക്കാൻ പറഞ്ഞ് അമ്മ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം ചേച്ചിയുടെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നതെന്ന്. പിന്നെ എന്താണ്, രാത്രിയിൽ കൊച്ചനുജൻ ഉറങ്ങുമ്പോൾ ചേച്ചി പതുക്കെ കൊച്ചനുജൻ്റെ അരികിലെത്തി മന്ദം മന്ദം പുറം തലോടി അല്ലേ. ചേച്ചിയുടെ മനസ്സിൽ എന്തോ വിഷമമുണ്ട്, അതുകൊണ്ടാണ് കൊച്ചനുജൻ്റെ അടുത്ത് വന്നിരുന്ന് പതിയെ കൊച്ചനുജൻ്റെ പുറം തലോടി അല്ലേ. നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എങ്ങനെ, നമ്മൾ പ്രിയപ്പെട്ടവരുടെ അടുത്ത് പോയി ഇങ്ങനെ ഇരിക്കും, അവരുടെ സാമീപ്യം നമുക്കെപ്പോഴും സന്തോഷം തരും. അതുപോലെ തന്നെ കൊച്ചനുജൻ്റെ അടുത്ത് ചേച്ചി പോയിരുന്ന് മന്ദം മന്ദം പുറം തലോടി. അതാണ് നമ്മുടെ കൊച്ചനുജൻ്റെ ചേച്ചിയിലുണ്ടായ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്ന വരികൾ. ഏതൊക്കെയായിരുന്നു ആ വരികൾ? നമുക്കൊന്നുകൂടെ ഒന്ന് ചൊല്ലി നോക്കിയാലോ ആ വരികൾ. നീ എന്താണിങ്ങനെ മൂകയാവാൻ, നിൻമിഴി എന്തേ കലങ്ങി നിൽക്കാൻ, ഇങ്ങനെ ഇങ്ങനെയാകിലേ നല്ലുവൻ, ഇന്നും കലമ്പിയോ നിന്നോടമ്മ. നീ എന്നരികിൽ ഇരുന്നൊരാവിൽ, നീ മന്ദം മന്ദം പുറം തലോടി, നീണ്ട നെടുവീർപ്പു കൊണ്ടുറക്കിട്ടു ഞാൻ, കണ്ടു കനത്ത കിനാവനേകം. നീ എന്നരികിലിരുന്നൊരാവിൽ, നീ മന്ദം മന്ദം പുറം തലോടി, നീണ്ട നെടുവീർപ്പു കൊണ്ടുറക്കിട്ടു ഞാൻ, കണ്ടു കനത്ത കിനാവനേകം. നിങ്ങളുടെ വീട്ടിൽ നിന്നും ഇതുപോലെ ആരെങ്കിലും ദൂരേക്ക് പോയിട്ടുണ്ടോ? നമ്മുടെ കൊച്ചനുജൻ്റെ ചേച്ചിയെ പോലെ വിവാഹം കഴിച്ചോ, അല്ലെങ്കിൽ ജോലിക്കായിട്ടോ, അല്ലെങ്കിൽ ദൂരെ സ്ഥലത്ത് പോയി പഠിക്കുന്നതിനോ, അങ്ങനെ ആരെങ്കിലും? നമുക്കറിയാം നമ്മുടെയൊക്കെ ചേട്ടന്മാരോ ചേച്ചിമാരോ ഒക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ദൂരെ സ്ഥലത്ത് പോയി പഠിക്കുന്നവരാകാം, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നവരാകാം. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് പങ്കുവെച്ചാലോ? ഇതുപോലെ പോയിട്ടുണ്ടോ ആരെങ്കിലും വീട്ടിൽ നിന്ന്? അച്ഛനോ അമ്മയോ ചേട്ടനോ ചേച്ചിയോ ആരെങ്കിലും ആയിക്കോട്ടെ, ദൂരെ സ്ഥലത്തേക്ക് കുറേ നാളത്തേക്ക്. നമുക്ക് എന്താ അപ്പോൾ തോന്നിയത്? സങ്കടം തോന്നിയോ സന്തോഷം തോന്നിയോ? ആ നമുക്ക് സങ്കടം തോന്നി അല്ലേ. ഇടയ്ക്കൊക്കെ അവരെ കാണണമെന്ന് തോന്നി, അവരുടെ കൂടെ കളിക്കണമെന്ന് തോന്നി അല്ലേ, ഒരുമിച്ചിരിക്കുന്ന കഴിക്കാറൊക്കെ തോന്നി അല്ലേ. നമുക്ക് ഒരുപാട് സങ്കടം തോന്നും. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്നും വിട്ടുമാറി കുറേ ദൂരേക്ക് കുറേ നാളത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നും. അത്ര ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് പങ്കുവെച്ചാലോ? പങ്കുവെക്കാം അല്ലേ. എങ്ങനെ പങ്കുവെക്കും? ഒരു അനുഭവക്കുറിപ്പ് തയ്യാറാക്കി ടീച്ചറിന് തരുമോ? അല്ലെങ്കിൽ വീഡിയോ തയ്യാറാക്കിയാലും മതി. അമ്മയുടെയോ അച്ഛൻ്റെയോ ചേട്ടൻ്റെയോ ചേച്ചിയുടെയോ ഒക്കെ സഹായത്തോടു കൂടി ഇതുപോലൊരു വീഡിയോ തയ്യാറാക്കി അയക്കണം. നമ്മളൊരു കുറിപ്പ് തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ തയ്യാറാക്കുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ആ ഒരു ഭംഗിയുള്ളൊരു തലക്കെട്ട് വേണം അല്ലേ. നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് എഴുതുന്ന ഒരു കുറിപ്പാണ്. അപ്പം ഒരു ഭംഗിയുള്ള ഒരു തലക്കെട്ടോടുകൂടി ഒരു കുറിപ്പ് ചീച്ചിന് തയ്യാറാക്കി തരുമോ? അല്ലെങ്കിൽ വീഡിയോ ആയാലും മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അതുപോലെ ടീച്ചറിന് ചെയ്തു തരിക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? കൊച്ചനുജൻ്റെയും ചേച്ചിയുടെയും കവിതയാണ് പഠിച്ചത്. അതിൽ നമ്മൾ ഇന്ന് പഠിച്ചത് കൊച്ചനുജൻ്റെ ചേച്ചിയിലുണ്ടായ മാറ്റങ്ങൾ അല്ലേ. ആ മാറ്റങ്ങൾ നമ്മൾ പഠിച്ചു. പഠിച്ചത് കൂടാതെ നമുക്കെന്താ ചെറിയൊരു ഹോംവർക്ക് തന്നിട്ടുണ്ട്. എന്താണ് തന്നിരിക്കുന്നത്? ഇതൊരു ഹോംവർക്കൊന്നുമല്ല, നമുക്കിഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലേ, നമ്മുടെ ഒരു അനുഭവക്കുറിപ്പ് തയ്യാറാക്കാൻ. അപ്പം അത് ആ കുറിപ്പ് തയ്യാറാക്കി ടീച്ചറിനെ കാണിക്കുമല്ലോ അല്ലേ.